ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മീൻ വറുത്തതാണ്. ഞാൻ സാധാരണയായി മീൻ വറുക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യാറുള്ളതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും എങ്ങനെ ചെയ്യാറില്ലെങ്കിൽ ഒരു തവണ മീൻ ഇങ്ങനെ ഒന്ന് വറുത്ത് നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്നും നോക്കാം. ഞാൻ മത്തിയാണ് എടുത്തിരിക്കുന്നത്. 6 ഇടത്തരം വലുപ്പമുള്ള മത്തി നന്നായി ഒന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട്. 5 ചെറിയ ഉള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി, 1 പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉലുവാപ്പൊടി, ഉപ്പ്, പെരുംജീരകം, നാരങ്ങ നീര്, 1 ചെറിയ സവോള അരിഞ്ഞത്, 2-3 പച്ചമുളക് അരിഞ്ഞത്, വെളിച്ചെണ്ണ. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാൻ ഒരു മസാല തയ്യാറാക്കണം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക് ഇത്രയും ചേർക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി വേണം, അത് ഞാൻ അവസാനമാണ് ചേർത്തത്. നാരങ്ങ നീര് പകുതി നാരങ്ങയുടെ, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊരു പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിത് മീനിലേക്ക് അങ്ങ് തേച്ച് പിടിപ്പിക്കാം. മീനിൻ്റെ എല്ലാ വശങ്ങളിലും ഉൾഭാഗത്തുനിന്ന് തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം ഇത് അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് വെക്കണം. കൂടുതൽ സമയം വെക്കാമെങ്കിൽ അത്രയും നല്ലത്. ഞാനിപ്പോൾ അരമണിക്കൂറാണ് വെക്കുന്നത്. ഇത് ഫ്രിഡ്ജിലാണ് ഞാൻ വെക്കുന്നത്. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു, നമുക്കിത് വറുത്തെടുക്കാം. അതിനായി ഒരല്പം വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിക്കാം. നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് മീൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഈ മസാല കരിയും. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഇനി ഒരു വശം ഒന്ന് മൊരിഞ്ഞു വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം മീൻ ഒരു വശം നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഇതങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക്. ഇനി അടുത്ത വശവും കൂടി നന്നായിട്ട് മൊരിഞ്ഞു വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം മീൻ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ മസാലയും കൂടി നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഒന്ന് മാറ്റണം, പാത്രത്തിലേക്ക് മാറ്റണം. അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അതുകൂടി എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ബാക്കിയുള്ള എണ്ണയിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഫ്രൈ ആയി വരണം. ഇത് ഓപ്ഷണലാണ്, പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ വളരെ ടേസ്റ്റാണ് കഴിക്കാൻ. ഈ എണ്ണയിലേക്ക് ഞാനിപ്പോൾ സവോളയും പച്ചമുളകും ചേർക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് ഫ്രൈ ആയി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് മീനിൽ മാത്രമല്ല, നമ്മൾ ചെമ്മീനൊക്കെ വറുക്കുമ്പോഴും ചിക്കനൊക്കെ വറുക്കുമ്പോഴും എല്ലാത്തിൻ്റെ കൂടെയും ഇങ്ങനെ കുറച്ച് സവോളയും പച്ചമുളകും വറുത്തിട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പം ഇത് പാകത്തിന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതും കൂടി ഒന്ന് കോരി മാറ്റാം. ഇപ്പോൾ സവോളയും പച്ചമുളകും എല്ലാം ഞാൻ നന്നായി കോരി മാറ്റിയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ എടുക്കാം. അതിൻ്റെ പുറത്തേക്ക് ഇതൊന്ന് വിതറി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, മീൻ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ വറുത്തതാണിത്. നിങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇങ്ങനെ എല്ലാ മീൻ ഫ്രൈ ചെയ്യുന്നതെങ്കിൽ ഒരു തവണ ഇങ്ങനെ ഒന്ന് വറുത്ത് നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്.
അതിനു മുമ്പായി എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയും സമയം ഈ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി.